മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മമ്മൂക്കും ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, അത് എനിക്ക് ഈ മമ്മൂക്കയ്ക്ക് ഒരു അസുഖമായിട്ട് കിടക്കുന്നതായിട്ടൊന്നും ഞാൻ ഒരിക്കലും വായിക്കുകയോ കേൾക്കുകയൊന്നും ചെയ്തിട്ടില്ല. കടലിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് ഫിഷർമെൻസ് പിടിച്ചു കൊണ്ടുവന്ന ആ ഫ്രഷ് ഫിഷാണ് കഴിക്കേണ്ടത്. ഈ ഫിഷ് കടലിൽ നിന്ന് വന്ന് ഈ മാർക്കറ്റിൽ എത്ര ദിവസം കഴിഞ്ഞ ഫിഷാണ്, ഇത് ഐസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ചേർത്ത് ഇതിനെ പ്രോസസ്സ് ചെയ്തു, അത് മനുഷ്യന് ഹാനികരമായ കെമിക്കലാണോ, ഇതൊക്കെ ആര് ചെക്ക് ചെയ്തു? നല്ല ആശുപത്രി വരുന്നതോ നല്ല റോഡ് വരുന്നതോ നല്ല സ്കൂളുകളൊക്കെ പിന്നീടാവും. ഏറ്റവും ആദ്യം അവരുടെ ബേസിക് ഹൈജീൻ സ്റ്റാൻഡേർഡ് സുരക്ഷിതമാക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്തണം. ഓരോ മനുഷ്യരും സർക്കാരിനെ അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് ഉയർത്തും എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അഫോർഡബിൾ ആവണം. നമ്മളൊരു ബുച്ചർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷമാണ് ഈ പറയുന്ന കത്തിയുടെ ശബ്ദമൊക്കെ. അപ്പൊ ആ ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ആ ഇറച്ചി പാചകം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇമോഷണൽ ഇഫക്ട് ഒരു സാധാരണ മനുഷ്യനുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഷൂ, ബെസ്റ്റ് ഷർട്ട്, ബെസ്റ്റ് വാച്ച് ഒക്കെ വാങ്ങിക്കും, എന്നിട്ട് ഏറ്റവും ചീപ്പ് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും. ഇനി ഈസിയാണ് ബിസിനസ്. വളരുന്ന നിക്ഷേപത്തിന് പുതുവഴികൾ, നിക്ഷേപം കലയും കൗശലവും, ബിസിനസ് ഇന്ററാക്ഷൻ വാല്യൂ പ്ലസ്. ഇന്ന് രാത്രി 7:30 24news.com ൽ.